മാണി ഗ്രൂപ്പുകാർ സൂക്ഷിക്കണം. ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കാൻ സാത്താൻ പല പരീക്ഷണങ്ങളുമായി ചുറ്റും കൂടും. ചിലപ്പോൾ സാത്താൻ മൂന്ന് പാർലമെന്റ് സീറ്റിന്റെ രൂപത്തിലും വരാം. ഈ ദിവസങ്ങളിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രസ്താവനകളുടെ വരികൾക്കിടയിലൂടെ വായിച്ചപ്പോൾ തോന്നിയതാണ്, ഈ നീക്കത്തിൽ മാണി ഗ്രൂപ്പിലെ താക്കോൽ സ്ഥാനികൾ ആരെങ്കിലും പിന്നിലുണ്ടോ എന്നറിയില്ല. പക്ഷേ പഞ്ചസാരയിൽ പൊതിഞ്ഞ പാഷാണവുമായി ഉടൻ ഇറങ്ങാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ മിക്ക സീറ്റുകളിലും മാണി ഗ്രൂപ്പില്ലാതെ കഥ പൂർത്തിയാകില്ലെന്ന് അറിയാവുന്ന യു ഡി എഫ് നേതൃത്വം ഞങ്ങൾ മൂന്ന് സീറ്റ് വരെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും കൂടെ വന്നില്ലെന്ന് നാട്ടുകാരോട് പദം പറയാനും അതുവഴി കയ്യാലപ്പുറത്തുള്ള ഏതെങ്കിലും തേങ്ങ ഉരുണ്ട് വീണ് കിട്ടുമോയെന്നറിയാനുമാണ് ഈ നീക്കം എന്നുള്ളതിൽ സംശയമില്ല. മുസ്ലിം ലീഗ് പറഞ്ഞത് പുറത്തുപോയ മാണി ഗ്രൂപ്പ് മടങ്ങി വരണമെന്നാണ്. എന്താ ലീഗ് പഴയതൊക്കെ അങ്ങ് മറന്നോ? മാണി ഗ്രൂപ്പിനെ യു ഡി എഫിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയപ്പോൾ സ്വീകാര്യത്തോടെ കൈയും കെട്ടി നോക്കി നിന്നവരാണ് നിങ്ങൾ. ഗ്യാലറിയിലിരുന്ന് കളി കണ്ടവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് വെറുതെയെങ്കിലും അന്ന് പറയാമായിരുന്നു അരുത് കാട്ടാള അരുതെന്ന്. നിങ്ങൾ പറഞ്ഞില്ല, ബോധപൂർവം നിങ്ങൾ മൗനം പാലിച്ചു. കെ എം മാണിയുടെ സ്നേഹം ആവോളം നൂറുന്ന കുഞ്ഞാലിക്കുട്ടി പോലും വായിൽ വെള്ളം കൊണ്ട് കാഴ്ചക്കാരനായി നിൽക്കുന്ന കാഴ്ചയാണ് കേരള ജനത കണ്ടത്. കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം കേസിലും ഉമ്മൻചാണ്ടിയുടെ പാമോയിൽ കേസിലും ആ വയോവൃദ്ധൻ ഓടിയെത്തുന്ന കാഴ്ചകൾ ദൃശ്യമാധ്യമങ്ങൾ ആവർത്തിച്ചു കൊടുത്തിരുന്നു. ഇന്നും ആ ദൃശ്യങ്ങൾ കൺമുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ആ മനുഷ്യനെ അകാല മൃത്യുവിന് വിട്ടുകൊടുത്തില്ലേ? നിങ്ങളുടെ ക്രൂരതയിൽ മനംനൊന്തല്ലേ അദ്ദേഹം രോഗബാധിതനായത്? ഇതിനു മാത്രം എന്ത് തെറ്റാണ് ആ മനുഷ്യൻ നിങ്ങളോട് ചെയ്തത്? കോൺഗ്രസിലെ ഉൾപാർട്ടി പ്രശ്നമല്ലേ കോഴ ആരോപണമായി പുറത്തു വന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്, മനസ്സിരുത്തി ആലോചിക്കണം. കോൺഗ്രസ്സുകാരെ മാറ്റി നിർത്താം. ലീഗിൻ്റെ കണ്ണാണ് കരളാണ് എന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഒരു പിതാവിനെ പോലെ, ഒരു സഹോദരനെ പോലെ, നല്ല സുഹൃത്തിനെ പോലെ കൂടെ നിന്ന് തന്ത്രങ്ങൾ രൂപീകരിച്ചു തന്നില്ലേ? എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതെന്താണ്? എൻ്റെ അടുത്തും അവർ വന്നതാണ്, ഹറാമായ പണമായിരുന്നു, അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞുവെന്ന്. ഇക്കാര്യത്തിൽ പി സി ജോർജും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? വെറും രണ്ടുപേരുടെ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന മന്ത്രിസഭയിൽ രണ്ടാം കക്ഷിയായ ലീഗ് നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ നിർത്തുന്ന പ്രശ്നമല്ലേ ഏതാണ്ട് ഒരു വർഷത്തോളം നീട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ അപമാനിച്ചത്? ഒടുവിൽ യു ഡി എഫ് കൺവീനർ പി ജെ ജോസഫിൻ്റെ വലിപ്പം കണ്ട് മാണി ഗ്രൂപ്പിനെ ചവിട്ടി പുറത്താക്കിയപ്പോൾ മിണ്ടാതിരുന്ന നിങ്ങൾക്ക് ഇനി ഭരണത്തിൽ വരണമെങ്കിൽ മാണി ഗ്രൂപ്പിൻ്റെ സഹായം വേണമെന്ന് വീണ്ടും വിചാരമുണ്ടായി. എന്താ ജോസഫിനിപ്പം പഴയ മുഴുപ്പൊന്നുമില്ലേ? എന്ത് പ്രതീക്ഷയിലാണ് മാണി ഗ്രൂപ്പ് യു ഡി എഫിൽ വരേണ്ടത്? കേന്ദ്രത്തിൽ ഭരണം കിട്ടുമെന്നോ? നഹി നഹി, ഉടനെ എങ്ങും പ്രതീക്ഷിക്കേണ്ട. ഉമ്മൻചാണ്ടി, എ കെ ആൻ്റണി, കെ വി തോമസ്, പി ജെ കുര്യൻ എന്നീ ശ്രേണിയിലുള്ള ഏതെങ്കിലും ഒരു ക്രൈസ്തവ നേതാക്കൾ നിങ്ങളുടെ കൂടെയുണ്ടോ? അതുപോട്ടെ, ഇല്ലത്ത് പറഞ്ഞ ഏതെങ്കിലും ചങ്ങനാശ്ശേരി നായർ നിങ്ങളുടെ കൂടെയുണ്ടോ? കെ കരുണാകരൻ്റെ കാലത്ത് എന്തെല്ലാം പറഞ്ഞാലും പാര പണിതാലും സാമുദായിക സംതുലനം അദ്ദേഹം പാലിച്ചിരുന്നു, ഓർമ്മയുണ്ടല്ലോ. ഇപ്പോൾ ആരുണ്ട്? ഒരു നായരുടെയും ഒരു ഈഴവൻ്റെയും കഴുത്തിൽ മുഖം വെച്ചിട്ട് യു ഡി എഫിനെ ഉഴുതുമറിക്കുന്ന മുസ്ലിം ലീഗ് അല്ലേ ഉള്ളൂ? ആർക്ക് വേണം ഇതിനെ? കോൺഗ്രസ് ഒരു വികാരമായിരുന്നു ഒരു കാലത്ത്. ജാതി പറയുകയാണെന്ന് കരുതരുത്. ആർ ശങ്കർ എന്ന വർഗീയവാദി പി ടി ചാക്കോയെ തേച്ചൊട്ടിച്ചില്ലേ? രമേശ് ചെന്നിത്തല എന്ന വർഗീയവാദി മാണിയെ വെട്ടി നിരത്തിയില്ലേ? ഇവനൊക്കെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെയാണല്ലോ തമ്പുരാനെ. കെ എം മാണിയെ പച്ചയ്ക്ക് കത്തിച്ച ചെന്നിത്തല കൂടെയുള്ളപ്പോൾ മാണി ഗ്രൂപ്പിൽ നിന്നും ഒരാളെയെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. യു ഡി എഫ് ഉള്ളിൽ പറയുന്നുണ്ടാകും അങ്ങനെ ഒരു പ്രതീക്ഷയേ ഇല്ലെന്ന്, വെറുതെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ പറഞ്ഞതാണെന്ന്. മാണി ഗ്രൂപ്പിലുള്ളതേ രാഷ്ട്രീയത്തിനതീതമായി കെ എം മാണിയെ സ്നേഹിച്ചവരാണ്. അധികപ്പറ്റുള്ളവരെല്ലാം ഒറിജിനൽ കേരള കോൺഗ്രസിലുണ്ട്, അവിടെ നോക്കിയാൽ മതി. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖ മാണി ഗ്രൂപ്പുകാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി രസകരമായിരുന്നു. അഞ്ച് ഉപാധികളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്.
ആ ഉപാധികൾ സമ്മതിച്ചാൽ യുഡിഎഫിൽ തിരിച്ചു വരാമെന്നാണ് ആ നേതാവ് പറഞ്ഞത്. ഒന്ന്, രമേശ് ചെന്നിത്തലയെ മുഖ്യ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം. രണ്ട്, ജോസഫ് ഗ്രൂപ്പിനെ മുന്നണിയിൽ നിന്ന് പുറത്താക്കണം. മൂന്ന്, ബെന്നി ബഹനാൻ ചെയ്ത തെറ്റ് സാഹചര്യം വിവരിച്ച് ഏറ്റുപറയണം. നാല്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിനും മാണി ഗ്രൂപ്പിനും തുല്യമായി സീറ്റുകൾ നൽകണം. അഞ്ച്, ഘടകകക്ഷികൾക്കെല്ലാം അവരിൽ നിന്ന് കാലാകാലങ്ങളിൽ പിടിച്ചെടുത്ത സീറ്റുകൾ തിരികെ നൽകി കോൺഗ്രസ് 70 സീറ്റിൽ ഒതുങ്ങണം. എന്താ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാമെന്നാണ് ആ നേതാവ് തർപ്പിച്ചു പറഞ്ഞത്. ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുകയല്ലാതെ എന്താണ് പിന്നെ ചെയ്യേണ്ടത്? ഇനിയും പൊറാട്ട് നാടകവുമായി ഇതിലെ വരരുത്. ആളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉടായ്പ് പണിയുമായി ഇറങ്ങുന്ന രീതി കോൺഗ്രസ് അവസാനിപ്പിച്ച് സർവ അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് സമസ്ത അപരാധവും പൊറുക്കാൻ പരസ്യമായി പറയണം. അപ്പോൾ നോക്കാം. അത് പോകട്ടെ. വൈകിട്ട് എന്താ പരിപാടി? നിൽക്കണോ പോകണോ?